നമസ്കാരം. നമുക്ക് മാർക്കറ്റിൽ സക്സസ് ആകാൻ നമ്മുടെ കയ്യില് മിനിമം റിക്വയർമെന്റ് എന്തൊക്കെയാണ് വേണ്ടത്? നമുക്ക് മിനിമം കുറച്ച് എമൗണ്ട് കയ്യിലുണ്ടാകുക, ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഒരു മൊബൈല് കയ്യിലുണ്ടാകുക. ഇത്തരം ഒരു 10 മിനിറ്റ് നമ്മൾ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ട്രേഡ് ചെയ്യാൻ സ്പെൻഡ് ചെയ്യാനുണ്ടാകുക. ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ട്രേഡ് സക്സസ് ആക്കി എടുക്കാൻ പറ്റും, നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, പണം ഉണ്ടാക്കാൻ സമ്പാദിക്കാൻ പറ്റും. ഇതൊക്കെ മാർക്കറ്റ് സാധ്യമാണ്. നമ്മള് ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ട്രേഡ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഒരു വർഷം മുഴുവൻ ട്രേഡ് ചെയ്യണമെന്നോ ഒരു മാസം കംപ്ലീറ്റ് ട്രേഡ് ചെയ്യണമെന്നോ അങ്ങനെയൊന്നും ഇല്ല മാർക്കറ്റിൽ. അതിന് പ്ലസ് അതിലേക്ക് വരുമ്പോ അതിന് നമുക്ക് അത്തരം കാര്യങ്ങൾ വേണ്ടപ്പം അതിന്റെ പിന്നിൽ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ആഡ് ചെയ്യേണ്ടതുണ്ട്. നോളേജ് വേണം, ട്രേഡിംഗ് സിസ്റ്റത്തെ കുറിച്ച് അറിയണം, ട്രേഡിംഗ് എങ്ങനെ ചെയ്യാമെന്നതിനെ കുറിച്ച് അറിയണം, നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ അറിയണം, ട്രേഡിംഗ് പ്ലാൻസ് വേണം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എല്ലാം കൂടി എത്തിയേറണം. നമുക്കൊരു മെന്റർ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേറ്റർ ട്രെയിനർ നമുക്ക് തരുന്ന പാഠം എന്താ? അവര് നമ്മളെ സംബന്ധിച്ച് നമുക്ക് കോൺഫിഡൻസ് തരുന്നു, നമ്മളോട് നമുക്ക് ആവശ്യമായ പോസിറ്റീവ് നമ്മളെ നെഗറ്റീവ്സ് എന്താണ്, നമ്മളിൽ മാറ്റേണ്ട കാര്യങ്ങൾ എന്താണ്, നമുക്ക് ഉണ്ടാകുന്ന പാകപ്പിഴകൾ എന്താണ്, അതെല്ലാം തിരുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. ഒരു മെന്റർ എന്ന് പറയുമ്പോൾ അതാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഒരു മാർക്കറ്റ് എഡ്യൂക്കേറ്റർ എന്ന നിലയിൽ മെന്റർ നമുക്ക് ചെയ്തു തരുന്നത് എന്താ? നമുക്ക് ടേക്കിംഗ് പൊസിഷൻ ടേക്ക് ചെയ്യുമ്പോൾ അതിന്റെ റിസ്ക് റിവാർഡ് എങ്ങനെ കീപ്പ് ചെയ്യണം, അതിന്റെ പോസിറ്റീവ് ബേസിൽ എങ്ങനെ ട്രേഡ് ചെയ്യാം, ഏതെല്ലാം മാർക്കറ്റ് കണ്ടീഷനിൽ ഏതെല്ലാം രീതിയിൽ ട്രേഡ് ചെയ്യണം, നമ്മൾ ചെയ്യുന്ന രീതിയിൽ പോയി കഴിഞ്ഞാൽ മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണ്, ആ കണ്ടീഷൻ മനസ്സിലാക്കിയാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ഇത്തരത്തിലൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു ഗുരു അല്ലെങ്കിൽ കൂടെയുള്ള ഒരാള്, ഒരു സഹപ്രവർത്തകൻ, ഈ രീതിയിലൊക്കെയാണ് ഒരു മെന്റർ എന്ന് പറയുന്നത് ഉണ്ടാവുക. ഈ ടിപ്പുകാരോ ടിപ്പ് തരുന്ന ആളുകളോ അല്ലെങ്കിൽ നാളെ മാർക്കറ്റ് ഇങ്ങനെ വരും അങ്ങനെ വരും എന്ന് പ്രവചിക്കുന്നവരോ അങ്ങനെ പ്രവചിക്കുന്നവരോ ഒന്നും അല്ല നമ്മൾ മെന്റേഴ്സ് ആയിട്ട് കാര്യമില്ല. കാരണം നമ്മൾ മെന്റേഴ്സ് എന്ന് പറയുമ്പോൾ നാളത്തേക്കുള്ള മാർക്കറ്റ് പ്രെഡിക്ട് ചെയ്യാൻ കഴിയുന്നവരല്ല മെന്റേഴ്സ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇത് വന്നിട്ട് നമുക്ക് ഇന്നത് കിട്ടും, ഇന്ന ഇവിടെ നിന്ന് റേഞ്ച് ചെയ്ത് അവിടെ ട്രേഡ് കിട്ടും, അത് പറയാൻ ടിപ്പുകാർക്ക് പറയാൻ പറ്റും, ആർക്ക് വേണമെങ്കിലും പറയാൻ പറ്റും. ഈസി ആയിട്ട് ഒരാൾക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യമാണ് ഈ ടിപ്പ് പറയാന്നുള്ളത്. അപ്പൊ നമ്മള് അതിനേക്കാൾ ഉപരി നമുക്ക് ഒരു ടിപ്പ് പ്രൊവൈഡറോ അല്ലെങ്കിൽ ഒരാളോ ഉണ്ടാകുക എന്നതിനേക്കാൾ ഉപരി നമ്മുടെ ഒപ്പം നമ്മുടെ ട്രേഡിൽ നമുക്കൊപ്പം നമ്മുടെ മാർക്കറ്റ് സിറ്റുവേഷനിൽ നമുക്കൊപ്പം നിൽക്കുന്ന ഒരു മെന്റർ ഉണ്ടാകുക എന്നത് ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ ട്രേഡേഴ്സിനെ സംബന്ധിച്ചും ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. അത് നോളജ് അക്വയർ ചെയ്യുക, സ്കില്ല് അക്വയർ ചെയ്യുക. സ്കില്ല് എന്ന് പറഞ്ഞാൽ എന്താ? സ്കില്ല് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പറയാറുണ്ട് ട്രേഡിംഗിൽ സ്കില്ല് വേണം, ട്രേഡിംഗിൽ ഒരു സ്കില്ല് വേണം, അത് നമ്മൾ അക്വയർ ചെയ്യണം. ആ സ്കില്ല് സ്കില്ല് എന്ന് പറഞ്ഞാൽ എന്താ? എഡ്യൂക്കേഷൻ പ്ലസ് എക്സ്പീരിയൻസ് ആണ് സ്കില്ല് എന്ന് പറയുന്നത്. നമ്മൾ ഇതിനെക്കുറിച്ച് ധാരാളമായി പഠിക്കുന്നു, മാർക്കറ്റിനെ പഠിക്കുന്നു, മാർക്കറ്റിൽ യൂസ് ചെയ്യാവുന്ന സ്ട്രാറ്റജികൾ പഠിക്കുന്നു, രീതികൾ പഠിക്കുന്നു, അത്തരം കാര്യങ്ങളെല്ലാം പഠിച്ചു കഴിയുമ്പോൾ അത് പ്ലസ് നമ്മൾ മാർക്കറ്റിൽ അതിനെ കൊണ്ടുവന്ന് അത് എക്സ്പീരിയൻസ് ചെയ്യാണ്, റിയൽ മാർക്കറ്റിൽ അത് എങ്ങനെയാണ് എന്താണ് എന്ന് എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പോൾ ആ എഡ്യൂക്കേഷൻ പ്ലസ് എക്സ്പീരിയൻസ് ആയപ്പോൾ നമ്മൾ സ്കില്ല് അക്വയർ ചെയ്യുന്നത്, നമ്മൾ ആ സ്കില്ലാണ് നമ്മൾ അക്വയർ ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിൽ മാർക്കറ്റിലേക്ക് വരുന്നിടത്ത് നമ്മൾ ടാക്കിൾ ചെയ്യേണ്ട സാമ്പത്തികമായിട്ടും ടെക്നിക്കലായിട്ടും ഫണ്ടമെന്റലായിട്ടും എക്കണോമിക്കലായിട്ടും സൈക്കോളജി പരമായിട്ടും ഒക്കെ നമ്മൾ ടാക്കിൾ ചെയ്യണം. നമ്മൾ പഠിക്കേണ്ട കുറെ ഏരിയകളുണ്ട്. ഈ 10 മിനിറ്റിനുള്ളിൽ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് നേടാൻ നമുക്ക് കഴിയണമെങ്കിൽ ആ 10 മിനിറ്റിനുള്ളിൽ ഒരു ട്രേഡ് എടുത്ത് രീതി വിജയിപ്പിക്കാൻ വേണ്ടി ആവശ്യമായി നമ്മൾ നേടുന്ന അക്വയർ ചെയ്യുന്ന കുറെ സ്കില്ലുകളും നോളജുകളുണ്ട്. അത് നമ്മൾ ടൈം എടുക്കും. നമ്മൾ 10 മിനിറ്റ് ട്രേഡ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ സാധാരണ ഇപ്പോൾ ഓപ്പൺ ചെയ്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഏതൊരാൾക്കും പുതിയ 10 മിനിറ്റ് ട്രേഡ് ചെയ്യാൻ പറ്റും. ഓപ്പൺ ചെയ്തു ഒരു ട്രേഡ് എടുത്തു അത് പ്രോഫിറ്റ് ആണ് ലോസ്, അല്ല പ്രോഫിറ്റ് ആയത് തന്നെ വിട്ട്. അങ്ങനെ എത്ര ദിവസം കണ്ടിന്യൂ ചെയ്യാൻ പറ്റും, അല്ലെ ആ ഫണ്ട് എത്ര നാൾ നമ്മുടെ അക്കൗണ്ടിൽ നിലനിർത്താൻ പറ്റും, അവിടെയൊക്കെയാണ് ഇഷ്യൂസ് എടുക്കുന്നത്. അപ്പൊ ആ രീതിയിലേക്ക് വരുമ്പോൾ തുടക്കത്തിൽ വരുന്ന ഒരാൾക്കും വെറുതെ വരുന്ന ഒരാൾക്കും 10 മിനിറ്റിൽ ട്രേഡ് ചെയ്യാൻ പറ്റും, എക്സ്പീരിയൻസ്ഡ് ആയ ഒരാൾക്കും 10 മിനിറ്റ് ട്രേഡ് ചെയ്യാൻ പറ്റും. എക്സ്പീരിയൻസ്ഡ് ആയ ഒരാൾ വരുമ്പോൾ മാർക്കറ്റ് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ടൈമിൽ നമുക്കറിയാം, മാർക്കറ്റിന്റെ ടൈമിംഗ് അറിയാം. ഇപ്പൊ നമ്മൾ ഒരു ദിവസം ഫുള്ള് ആരും ട്രേഡ് ചെയ്യാൻ നിൽക്കേണ്ട കാര്യമില്ല, മാർക്കറ്റിന് റിവേഴ്സൽ ടൈമിംഗ്സ് അറിയാം. മാർക്കറ്റ് മറ്റു മാർക്കറ്റുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ മാർക്കറ്റിൽ വോളറ്റിലിറ്റി വരുന്ന എപ്പോഴാണെന്ന് അറിയാം, വോളിയം വരുന്ന എപ്പോഴാണെന്ന് അറിയാം. നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വേൾഡ് വൈഡ് നമ്മുടെ മാർക്കറ്റ് മുമ്പേ ഓപ്പൺ ചെയ്ത മാർക്കറ്റുണ്ട്, നമ്മുടെ മാർക്കറ്റ് ഇടയിൽ ഓപ്പൺ ചെയ്ത മാർക്കറ്റുണ്ട്, നമ്മുടെ മാർക്കറ്റിന് ശേഷം ഓപ്പൺ ചെയ്ത മാർക്കറ്റുകളുണ്ട്. ഇത്തരം മാർക്കറ്റുകളെല്ലാം വരുമ്പോൾ നമ്മുടെ ലിക്വിഡിറ്റി അതായത് നമ്മുടെ വോളിയം കയറും, നമ്മൾ അതിനനുസരിച്ച് നമ്മൾ മൂവ് ചെയ്യും. അത്തരം കാര്യങ്ങൾ അറിയാവുന്നവർക്ക്
കൃത്യമായി സ്പെസിഫൈ ആയിട്ട് മാർക്കറ്റ് ടൈം ചെയ്യാൻ കഴിയും. ആ ടൈമിംഗിൽ വന്നിട്ട് അവർക്ക് ട്രേഡ് ചെയ്താൽ മതി. അപ്പൊ ആ ടൈമിംഗിൽ വന്ന് ട്രേഡ് ചെയ്യണമെങ്കിൽ നമ്മളെന്താ ആദ്യമേ ഈ ടൈമിംഗ് ഒക്കെ എപ്പോഴാണെന്ന് നമ്മൾ അറിയണം. അത് അറിയണമെങ്കിൽ ബൈ എക്സ്പീരിയൻസ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പം 10 മിനിറ്റിനുള്ളിൽ പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ അതിന് പിന്നിൽ കുറച്ച് നാളത്തെ കഠിനമായ അധ്വാനം, ഹാർഡ് വർക്കും വേണ്ടവരും, ഡെഡിക്കേഷൻ വേണ്ടവരും, അത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഇപ്പൊ നമ്മള് എല്ലാ ദിവസവും മാർക്കറ്റിൽ ഇരിക്കാൻ പറ്റിയില്ല. നമുക്ക് നമ്മളൊരു ജോബിലുള്ള വേറൊരു ജോബിൽ നിൽക്കുന്ന വ്യക്തിയാണ്, നമുക്ക് ഫുൾ ടൈം ലൈവ് മാർക്കറ്റിൽ ഇരിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലാതെ മാർഗമുണ്ട്. ലൈവ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത് മാത്രമല്ല എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഇഒഡി ചാർട്ടുകൾ കിട്ടും, അല്ലെങ്കിൽ പ്രീവിയസ് ഇൻട്രാഡേ ചാർട്ടുകൾ നമുക്ക് റീപ്ലേ ചെയ്ത് പഠിക്കാൻ പറ്റും. അതിന് സിറ്റുവേഷൻസ് മാർക്കറ്റിൽ ഇന്നിപ്പോ നമ്മൾ വൈകുന്നേരമാണ് വരുന്നതെങ്കിൽ മാർക്കറ്റിൽ ഇന്ന് രാവിലെ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് റീപ്ലേ ചെയ്ത് നോക്കാൻ പറ്റും. പക്ഷെ എല്ലാ ദിവസവും നമ്മൾ ആ കാര്യങ്ങൾ റീപ്ലേ ചെയ്ത് പഠിക്കണം. ഇന്ന് നടന്ന സിനാരിയോ എന്താണ്, ഇത്തരം ന്യൂസുകൾ വന്നപ്പോൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ മാർക്കറ്റിൽ ഉണ്ടായപ്പോൾ ഇന്ന് നടന്ന സിനാരിയോ എന്താ, മാർക്കറ്റ് അത് ഏത് രീതിയിലാണ് പ്രതികരിച്ചു, ഇത്തരം കാര്യങ്ങൾ പഠിക്കണം. അപ്പൊ ഈ എല്ലാ ദിവസങ്ങളിലും മാർക്കറ്റിന് ഒരു പ്രത്യേക സിനാരിയോ ഉണ്ടോ, മാർക്കറ്റ് ഏകദേശം പ്രത്യേക സമയങ്ങളിൽ മൂവ് ചെയ്യാറുണ്ടോ, ഏകദേശം പ്രത്യേകം ഇത്തരം കാര്യങ്ങൾ നമ്മൾ പഠിച്ച് നമ്മൾ കൃത്യമായിട്ട് അപ്പിയർ ചെയ്യുമ്പോൾ ഓരോരുത്തർക്കും ഓരോ അവരവരുടേതായ അവരവർക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള ഒരു മൂവ്മെന്റ് ഒരു പിക്ക് ചെയ്യാൻ ഒരു ഇത് ചെയ്യാൻ കഴിയും. അപ്പൊ നമുക്ക് അത്തരത്തിലൊരു മൂവ്മെന്റ് നമുക്ക് പിക്ക് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്ട്രെച്ച് മതി. നമ്മൾ ഒരു മാർക്കറ്റ് രാവിലെ തൊട്ട് മാർക്കറ്റ് 100 പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തുള്ള 20 പോയിന്റ് മതി, അല്ലെങ്കിൽ 10 പോയിന്റ് മതി. ആ 10 പോയിന്റ് പെർഫെക്റ്റ്ലി എടുക്കാൻ അത് ഏത് രീതിയിൽ വന്നാൽ എടുക്കാൻ പറ്റും, എങ്ങനെ എടുക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ക്വാണ്ടിറ്റി നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന നമ്മളാണ്. നമ്മുടെ സാമ്പത്തിക ശേഷി അനുസരിച്ച്, നമുക്ക് മുടക്കാനുള്ള കപ്പാസിറ്റി അനുസരിച്ച്, നമ്മുടെ റിസ്ക് കപ്പാസിറ്റി അനുസരിച്ച്, നമ്മുടെ റിസ്ക് മാനേജ്മെന്റ് അനുസരിച്ച് നമുക്ക് അവിടെ പൊസിഷൻ എടുക്കാൻ പറ്റും. ആ പൊസിഷൻ എടുക്കുമ്പോൾ ആ പൊസിഷനിൽ നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. അതുപോലെ നമുക്ക് ഒരു ട്രേഡ് കിട്ടി, ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടി, ആ ഓപ്പർച്യൂണിറ്റിയിൽ മാക്സിമം എങ്ങനെ റിസ്ക് കുറച്ചുകൊണ്ട് പൊസിഷൻ എക്സ്ട്രാ ആഡ് ചെയ്യാം, പൊസിഷൻ സൈസിങ് ചെയ്യാം, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പീരിയൻസോടെയാണ് പഠിക്കുന്നത്, ഒരു മെന്ററുടെ ഹെൽപ്പോടുകൂടി. അതുപോലെ നമ്മൾ മെന്റർ എന്ന് പറയുന്ന ഒരു വ്യക്തി തന്നെ വേണമെന്നില്ല, നമുക്ക് പുസ്തകങ്ങളിൽ നിന്ന് പഠിക്കാം, വീഡിയോകളിൽ നിന്ന് പഠിക്കാം. നമുക്ക് അത്തരം കാര്യങ്ങൾ അറിവ് ഷെയർ ചെയ്യുന്ന, നോളജ് തരുന്ന ആളുകളുടെ സാമീപ്യം ഉണ്ടാകുക എന്നുള്ളതാണ് പ്രധാനം. കാശ് കൊടുത്ത് ഓണർഷിപ്പ് എടുക്കുന്നവരുണ്ട്, അല്ലാതെ ടിപ്പുകാരിൽ നിന്ന് എടുക്കുന്നതിൽ ഭയമേ ഇല്ല. കാരണം ടിപ്പുകാർ നിങ്ങളെ ഒപ്പം നിൽക്കുന്നില്ല, ടിപ്പുകാരെ ടിപ്പ് പറയുന്നു, അത് സക്സസ് ആയില്ലെങ്കിൽ അവരവരുടെ വഴിക്ക് പോകുന്നു എന്നുള്ളേ ഉള്ളൂ. പിന്നെ അതിന് ഫോളോ അപ്പ് ഉണ്ടാവില്ല. ഒരു മെന്റർ എന്ന് പറയുമ്പോൾ എപ്പോഴും അതിന് ഫോളോ അപ്പ് ഉണ്ടാവണം. നമ്മുടെ നഷ്ടങ്ങളും ലാഭങ്ങളും നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ തെറ്റുകൾ എന്താണെന്ന് ചൂണ്ടിക്കാണിക്കുക. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഒരിക്കലും നമ്മൾ ഇതായിട്ട് കാണേണ്ട കാര്യമില്ല. കാരണം അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യണം. നമ്മുടെ തെറ്റുകളെ, മൈനസുകളെ, മിസ്റ്റേക്കുകളെ എലിമിനേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ മിസ്റ്റേക്കുകളെ എലിമിനേറ്റ് ചെയ്യുമ്പോഴേ നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ ശുദ്ധമായി നല്ല വ്യക്തമായിട്ട് വരുള്ളൂ. നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ എല്ലാവർക്കും തെറ്റുകളുണ്ടാവും. എല്ലാവരും നമ്മൾ കൊണ്ടുവരുന്ന ഏത് പ്ലാനിനും ഏത് സ്ട്രാറ്റജിക്കും എന്തിനും ഒരു തെറ്റുണ്ടാവുമല്ലോ. അതിനെ നമ്മൾ കുറേശ്ശെ മിസ്റ്റേക്കുകളെ എലിമിനേറ്റ് ചെയ്ത് വരുമ്പോൾ പുതിയ പുതിയ സിറ്റുവേഷൻസ്, പുതിയ സിനാരിയോ മാർക്കറ്റിൽ ഉണ്ടാകുന്നു. ആ സിനാരിയോ വീണ്ടും തെറ്റുകൾ ആവർത്തിക്കപ്പെടും. അപ്പോൾ വീണ്ടും നമ്മൾ അതിനെ റിഫൈൻ ചെയ്യും. അങ്ങനെ റിഫൈൻ ചെയ്തെടുത്ത് കഴിയുമ്പോഴാണ് ഒരു പെർഫെക്റ്റ് സ്ട്രാറ്റജി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. ആ രീതിയിൽ ഇത്തരം സ്ട്രാറ്റജിയും കാര്യങ്ങളും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിയുമ്പോൾ മാർക്കറ്റിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ വെറും 10 മിനിറ്റിനുള്ളിൽ ആവശ്യത്തിലുള്ളതാണ് സമ്പാദിക്കാവുന്ന സിറ്റുവേഷൻ നമുക്കുണ്ടാവും. ആ 10 മിനിറ്റിനുള്ളിൽ സമ്പാദിക്കാൻ നമുക്ക് ഈസി ആയിട്ട് കഴിയും. അപ്പൊ മാർക്കറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ മാർക്കറ്റിന്റെ എല്ലാ ഡിഫറൻറ്റ് സിനാരിയോസും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം, പരിചയപ്പെട്ടിരിക്കണം, അറിഞ്ഞിരിക്കണം. നമ്മൾ വായിച്ചും കേട്ടും അറിഞ്ഞും കണ്ടും അറിഞ്ഞിരിക്കണം. ഇപ്പൊ നമ്മൾ ട്രേഡ് ചെയ്യാൻ പോയെന്ന് വെച്ചാൽ നമ്മൾ നേരെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ട്രേഡ് ചെയ്യണമെന്നില്ല. നമ്മളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ കുറച്ചാൾ ട്രേഡ് ചെയ്തു, അതുകൊണ്ട് ഒരിക്കലും ലേണിംഗ് അവസാനിക്കുന്നുമില്ല. നമ്മൾ ചെയ്യേണ്ടത് എന്താ, നമ്മൾ എല്ലാ ദിവസവും കുറച്ച് സമയം അതിനുവേണ്ടി മാറ്റി വെച്ച് ലേണിങ്ങിന് വേണ്ടി മാറ്റി വെക്കുക, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കുക. പുതിയ ചാർട്ടിലെ പാറ്റേൺസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഏതൊക്കെ പാറ്റേൺസ് വരുമ്പോഴാണ് നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നത്, ഏതെല്ലാം പാറ്റേൺസാണ് റിവേഴ്സൽ വരുന്നത്, ഏതെല്ലാം പാറ്റേൺസാണ് ആക്യുറസി കൂടുതലുള്ളത്, ആ രീതിയിലെല്ലാം ഉള്ള കാര്യങ്ങൾ പഠിക്കുക. അതുപോലെ തന്നെ മാർക്കറ്റിന്റെ ഏത് സിറ്റുവേഷനിലും വരുമ്പോഴാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എവിടെയാണ് അവിടെ വരുമ്പോഴാണ് ഇത് കൂടുതൽ നമ്മുടെ പാറ്റേൺസ് വർക്ക് ആകുക, അത്തരം പാറ്റേൺസ് എങ്ങനെ കണ്ടെത്താം, ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കാനുണ്ട്. നമ്മൾ ശരിക്കും മാർക്കറ്റിൽ നോളജ് ക്രിയേറ്റ് ചെയ്യുന്നതനുസരിച്ചാണ് നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നത്. നമ്മൾ എത്രത്തോളം നോളജ് ക്രിയേറ്റ് ചെയ്യുന്നോ, എത്രത്തോളം അതിനെ പെർഫെക്റ്റ് ആക്കി ഒരു സ്ട്രാറ്റജി ആക്കി പെർഫെക്റ്റ് ആക്കി നിർത്താൻ പറ്റുന്നോ, അതോടുകൂടി നമ്മൾ സക്സസ് ആയി. ഈ സക്സസ് റേഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസിയാണ് ട്രേഡ് ചെയ്യാൻ. ഓരോ മാർക്കറ്റിൽ ന്യൂസ്, ഇപ്പൊ ന്യൂസിൽ ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ ന്യൂസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രം ആ സമയങ്ങളിൽ വന്ന് അതിന് തൊട്ട് മുമ്പായിട്ട് എൻട്രി എടുത്ത് എക്സിറ്റ് ചെയ്ത് പോവാം. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം എന്നില്ല.
നിസ്സാര സമയം കൊണ്ട് 10 മിനിറ്റ് നമ്മള് 10 മിനിറ്റ് സ്പെൻഡ് ചെയ്യാനും സ്പെയർ ചെയ്യാന്ന് നമ്മൾ പറഞ്ഞെങ്കിലും ശരിക്കും അതിനകത്ത് അതിന് പിന്നിൽ ഒരുപാട് സമയം നമ്മൾ വർക്ക് ചെയ്ത് എങ്കിൽ മാത്രമേ നമ്മൾ ആ രീതിയിലേക്ക് ഒരു പ്രൊഫഷണൽ ട്രേഡറായിട്ട് സമയത്ത് ഇരുന്ന് കൃത്യമായി ചെയ്ത് പ്രോഫിറ്റ് എടുത്ത് പോകാൻ രീതിയിലേക്ക് നമ്മൾ വളരുള്ളൂ. അപ്പൊ അതിന് അങ്ങനെ വളർന്നു വരുവാൻ വേണ്ടിയിട്ട് അതിന് മുമ്പായിട്ട് നമ്മൾ മാർക്കറ്റിലേക്ക് എടുത്തിയാടി കുറെ നാൾ ട്രേഡ് ചെയ്ത് നമ്മുടെ കയ്യിലെ പൈസ എല്ലാം കളഞ്ഞ് കുറെ അനുഭവങ്ങൾ ഉണ്ടാക്കി എക്സ്പീരിയൻസ് ഉണ്ടാക്കി എഡ്യൂക്കേഷൻ പ്ലസ് എക്സ്പീരിയൻസ് ആണ് സ്കിൽ അക്യൂർമെന്റിൽ വേണ്ടതെന്ന് പറയുമ്പം എഡ്യൂക്കേഷൻ നമുക്ക് ഈസി ആയിട്ട് ഫ്രീ ആയിട്ട് കിട്ടും. അവിടെ പോയി കാശ് കൊടുത്ത് പഠിക്കേണ്ട കാര്യമില്ല. മറ്റുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്നും പുസ്തകങ്ങളിൽ നിന്നും വീഡിയോകളിൽ നിന്നും ഒക്കെ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ കിട്ടും. ആ വിവരങ്ങൾ കിട്ടുന്ന വിവരങ്ങൾ കൂട്ടി വെച്ച് പഠിച്ച് എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് അവനവന്റെ അനുഭവത്തിൽ കൊണ്ട് കാശ് കൊണ്ട് കളഞ്ഞ് കുറെ ട്രേഡ് ചെയ്ത് കയ്യിലുള്ള കാശെല്ലാം കളഞ്ഞിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കണമെന്നൊന്നും നിർബന്ധമില്ല. മറ്റുള്ളവരുടെ അനുഭവങ്ങൾ കാണുക, അവർക്ക് വന്ന സിറ്റുവേഷൻ കാണുക, നമുക്ക് മാർക്കറ്റില് നമ്മളിങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്ത് സംഭവിക്കാം, എന്തായിരുന്നു അതിന്റെ എക്സ്പീരിയൻസ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മാർക്കറ്റ് ചാർട്ടുകൾ റിപ്ലൈ ചെയ്യാൻ പറ്റും. അത്തരം കാര്യങ്ങളിൽ സ്റ്റഡി ചെയ്ത് പ്രീവിയസ് മെറ്റീരിയൽസ് എടുത്ത് സ്റ്റഡി ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യാം. എക്സ്പീരിയൻസ് പിന്നെ റിയൽ മാർക്കറ്റിൽ എക്സ്പീരിയൻസ് വരുമ്പോൾ ഉള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇമോഷൻസ് ആണ്. ആ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ സ്റ്റഡി ചെയ്യുന്ന മാർക്കറ്റിൽ കഴിയില്ല, അത് റിയൽ മാർക്കറ്റ് തന്നെ നമുക്ക് കഴിയുള്ളൂ. പക്ഷെ റിയൽ മാർക്കറ്റിലാണ് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മൾ പ്രീവിയസ്ലി പുറത്തിരുന്നിട്ട് അതിന് കൃത്യമായിട്ട് അത്ര സിനാരിയോ എന്താണ്, ഏതെല്ലാം മാർക്കറ്റ് കണ്ടീഷൻസ് വരും, ആ കണ്ടീഷൻ ഒന്ന് എങ്ങനെയെല്ലാം പ്രവർത്തിക്കണമെന്ന് നമ്മൾ കൃത്യമായിട്ട് എഴുതി തയ്യാറാക്കി പഠിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇമോഷൻ ലെസ് ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കണം. ഇമോഷൻ ലെസ് ആയിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുക, നിങ്ങൾ കണ്ടപ്പോഴും സക്സസ് ആയി. സക്സസ്ഫുൾ ട്രേഡർ ആകാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ. രീതിയിൽ ഒരു സ്കിൽ അക്വയർ ചെയ്തും എഡ്യൂക്കേഷനും എക്സ്പീരിയൻസും എല്ലാം മിക്സ് ചെയ്ത് സ്കിൽ അക്വയർ ചെയ്ത് നല്ല രീതിയിലുള്ള ട്രേഡറായിട്ട് സക്സസ്ഫുൾ ആയിട്ട് മാറാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.